നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട്. ഏകദേശം 342 വേക്കൻസീസ് ആണുള്ളത്. ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ടുകളിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇതിൽ വരുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കുള്ള ജൂനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസ് എന്ന് പറഞ്ഞ പോസ്റ്റിന് ഗ്രാജുവേഷനാണ് വേണ്ടത്. സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ പോസ്റ്റിന് ഗ്രാജുവേഷൻ പ്രിഫറബിളി ബി കോം ആണ്. കൂടാതെ 2 വർഷം എക്സ്പീരിയൻസും അതിനാവശ്യമുണ്ട്. നിങ്ങൾക്ക് ഓഡിറ്റ്, ഫിനാൻസ്, അക്കൗണ്ട്സിലൊക്കെ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ പോസ്റ്റിൽ അപേക്ഷിക്കാം. ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസ് പോസ്റ്റിന് ഗ്രാജുവേഷൻ മാത്രം ഉണ്ടായാൽ മതി, എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അതിനും എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം, പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ബി കോം വിത്ത് ICWA അല്ലെങ്കിൽ CA MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ലോന് പ്രൊഫഷണൽ ഡിഗ്രി ഇൻ ലോ കഴിഞ്ഞവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡർ എന്ന് പറഞ്ഞ പോസ്റ്റിനാണ്. 237 വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വെറും ഗ്രാജുവേഷൻ മാത്രം മതി, ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസ് എന്ന് പറഞ്ഞ പോസ്റ്റിന് 9 ഒഴിവുകളാണുള്ളത്. അതും ഗ്രാജുവേഷൻ മാത്രം ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബാക്കി നേരത്തെ പറഞ്ഞ ബി കോം ഒക്കെ കഴിഞ്ഞവർക്കും അതുപോലെ ബി ടെക് മെക്കാനിക്കലൊക്കെ കഴിഞ്ഞവർക്കും വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസിൻ്റെ 9 വേക്കൻസിയിൽ 6 ജനറൽ, OBC നോൺ ക്രിമിനൽ, 2 ST SC ഒരു വേക്കൻസി. സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് 9 വേക്കൻസി വേണം. ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡർ ഇതാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത്. ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. 237 വേക്കൻസിയിൽ 99 UR വേക്കൻസിയാണ്. EWS 23 വേക്കൻസി, OBC നോൺ ക്രിമിനൽ 63, SC 35, ST 17. ഇതിൽ PWD ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം 17 വേക്കൻസി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതാണ് ഡിസേബിൾഡ് എന്നുള്ളത് ഇവിടെ കോഡ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ 66 വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി കോം വിത്ത് ICWA അല്ലെങ്കിൽ CA അല്ലെങ്കിൽ MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് ഉണ്ട്. ഇതിനാണ് BTech ഇന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫയർ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇത് 3 വേക്കൻസി. ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക്, ലോ കഴിഞ്ഞവർക്ക് ഇത് അപേക്ഷിക്കാം. LLB ഒക്കെ കഴിഞ്ഞവർക്ക് 18 വേക്കൻസിയാണ് ഇതിന് വന്നിട്ടുള്ളത്. ടോട്ടൽ അങ്ങനെ ഏകദേശം 342 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ജൂനിയർ അസിസ്റ്റൻറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് September 4 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സീനിയർ അസിസ്റ്റൻറ്റിന് 30 വയസ്സ് തന്നെയാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾക്ക് മാക്സിമം ഏജ് വരുന്നത് 27 വയസ്സാണ്. ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ നിന്ന് OBC ആണെങ്കിൽ, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. SC ST 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവരുടേതായ ഏജ് റിലാക്സേഷൻ കിട്ടും. അതുപോലെ വിഡോ ഡൈവേഴ്സ്ഡ് വുമൺ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ദർ ഹസ്ബൻഡ്സ് വർ നോട്ട് റീമാരിഡ് അങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സും ഏജ് റിലാക്സേഷൻ കിട്ടും. ഇതിൻ്റെ സാലറി വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റുകൾക്ക് വരുന്നത് 40,000 ആണ് ബേസിക് പേ ടു 1,40,000. ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ ഇടയിലായിരിക്കും എന്തായാലും സാലറി വരിക. സീനിയർ അസിസ്റ്റൻറ്റ് 36,000 മുതൽ 110,000 വരെയാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ജൂനിയർ അസിസ്റ്റൻറ്റ് 31,000 മുതൽ 92,000 വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. അത്യാവശ്യം നല്ല സാലറി തന്നെയാണ് എല്ലാം. ഇത് കൂടാതെ ബേസിക് പേ കൂടാതെ DA വരും. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതിൻ്റെ പേർക്സ് ആൻഡ് അലവൻസ് കിട്ടും. 35% ബേസിക് പേയുടെ HR, പിന്നെ ഗ്രാറ്റുവിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, മെഡിക്കൽ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഏകദേശം പറയുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് CTC പെർ ആനം 1 വർഷത്തേക്ക് 13,00,000 രൂപയാണ് അവർ ഏകദേശം പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ. സീനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 11,50,000, ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 10,00,000 രൂപയാണ് അവർ ഏകദേശം അപ്രോക്സിമേറ്റ്ലി അവർ പറയുന്നത് സാലറി ആയിട്ട് കിട്ടുക. പിന്നെ ഇതിന് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് August 5, 2023 മുതലാണ്. അപ്പോൾ ഇതിന് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിലൂടെ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ഉള്ളത് September 4, 2023 വരെയാണ്. അതുപോലെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റും, എക്സാമിനേഷൻ ഓൺലൈനായിട്ടായിരിക്കും. അതിൻ്റെ ഡേറ്റ് അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല, അത് അവർ പിന്നീട്. ഇതിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. റോങ് ആൻസർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ദർ വിൽ നോട്ട് ബി എനി നെഗറ്റീവ് മാർക്കിംഗ് ഫോർ റോങ് ആൻസർ അറ്റംപ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. സിലബസും ഈ നോട്ടിഫിക്കേഷൻ വേറൊരു പ്രസ് നോട്ടിൻ്റെ താഴെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് ആൻഡ് സീനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളാണെങ്കിൽ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്, കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ്. ഫയർ സർവീസ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്കാണെങ്കിൽ.
ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത്. ഇത് അതുപോലെ തന്നെ ഇത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടാകാം, ഏത് എയർപോർട്ടിൽ വേണമെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടാകാം. അതുപോലെ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എന്തായാലും കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. കേരളത്തിൽ എവിടെയെങ്കിലും അവർ എക്സാമിനേഷൻ സെൻറ്റർ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. അപ്ലിക്കേഷൻ ഫീസ് വരുന്ന 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ അവിടെ 1 ഇയർ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് AAI-യിൽ, നിങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 1 ഇയർ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇപ്പോൾ ഇതിൽ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ഇതാണ് എയർപോർട്ട് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെൻറ്റ് പേജ്. ഈ പേജിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം തേർഡായിട്ട് കാണാം, റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ് ആൻഡ് ജൂനിയർ എക്സിക്യൂട്ടീവ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 3/2023. ഇതാണ് നമ്മളിപ്പം പറഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ കാര്യം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഓൺലൈൻ ആൻഡ് രജിസ്ട്രേഷൻ ലിങ്ക് ബ്ലാങ്ക് ആണ്, കാരണം ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയാൽ മാത്രമേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ, ഈ ഒരു സൈറ്റ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ എത്തുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് അപ്ഡേറ്റഡ് ഓൺ 21 ജൂലൈ 2023 കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കി നോട്ടിഫിക്കേഷൻ കാണാം. ഇതിൻ്റെ തൊട്ട് താഴെ പ്രസ് നോട്ട് എന്ന് പറഞ്ഞ് കാണാം. പ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് എത്തുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇൻസ്ട്രക്ഷൻ ഫോർ അപ്ലിക്കേഷൻ, രജിസ്ട്രേഷൻ സ്കാനിങ് പിന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്.